നമസ്കാരം മലയാളിവാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഞരമ്പുകളിൽ നിന്നും രക്തം ഊറ്റിക്കുടിക്കുന്ന ഡ്രാക്കുള പ്രഭുവും രാത്രിയുടെ മൂന്നാം യാമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യക്ഷിയുമൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണോ? വ്യക്തമായ തെളിവ് സഹിതം യക്ഷിയും പ്രേതവും ഒന്നും നമുക്ക് മുന്നിൽ ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ടും പേടിപ്പെടുത്തുന്ന സംഭവമായതിനാലും ഇത്തരം കഥകളെ നമ്മളൊക്കെ വെറും കഥകളായി തന്നെ കാണാനാണ് നമുക്ക് ഇഷ്ടം. ഡ്രാക്കുള 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഡ്രാക്കുള പ്രഭുവാണ്. ട്രാൻസിൽവാനിയയിലെ ഡ്രാക്കുള കോട്ടയും കേട്ടുകേൾവി കഥകളും മാത്രമാണ് ആ അവിശ്വസനീയമായ കഥയ്ക്ക് നമുക്ക് മുന്നിലുള്ള തെളിവുകൾ. പക്ഷേ പുതുതലമുറ കേട്ട് മറന്നുകളഞ്ഞ ഡ്രാക്കുളയും ഡ്രാക്കുള പ്രഭുവിൻ്റെ ചോരക്കൊതിയും വെറും കെട്ടുകഥ അല്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് റൊമാനിയക്കാരി ആൻഡ്രിയാസ് ബത്തോറി. പുസ്തകത്താളുകളിലെ ഡ്രാക്കുളയേക്കാൾ പേടിപ്പെടുത്തുന്നതാണ് ആൻഡ്രിയയുടെ ജീവിതം. ചോരക്കുതിയന്മാരായ വവ്വാലുകളും ഡ്രാക്കുളയും ദുരാത്മാക്കളുമൊന്നും എഴുത്തുകാരൻ്റെ വെറും ഭാവന മാത്രമല്ല എന്നാണ് ആൻഡ്രിയ പറയുന്നത്. ഡ്രാക്കുളയുടെ കോട്ടയായ കേന്ദ്ര ട്രാൻസിൽവാനിയയിലെ ബ്രാൻ കാസിലിലാണ് ആൻഡ്രിയ ഉറങ്ങുന്നതും ഉണരുന്നതുമെല്ലാം. കെട്ടുകഥകളിലെ ഡ്രാക്കുള മനുഷ്യരെയും ശത്രുക്കളെയും ആക്രമിച്ചാണ് രക്തം ഊറ്റിക്കുടിച്ചിരുന്നത് എങ്കിൽ ആൻഡ്രിയയുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. കറുത്ത അരയന്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്ലാക്ക് സ്വാൻസ് എന്നാണ് ഇവർ പറയുന്നത്, അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവർ സാധാരണ തങ്ങളുടെ വ്യക്തിത്വം ആർക്കു മുന്നിലും വെളിപ്പെടുത്താറില്ലാത്തതിനാൽ അജ്ഞാത സംഘം എന്നാണ് പൊതുവെ ഇവരെ അറിയപ്പെടുന്നുള്ളൂ. ആരൊക്കെയാണ് ഈ അജ്ഞാത സംഘത്തിലുള്ളത് എന്നുള്ളത് അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർ ഇവരുടെ രക്തം തങ്ങളെപ്പോലെ ചോരക്കുതിയന്മാർക്കായി നൽകാറുണ്ട് എന്നാണ് ആൻഡ്രിയ പറയുന്നത്. ചോരയ്ക്കായി ആൻഡ്രിയയും കൂട്ടുകാരും ആരെയും അങ്ങോട്ട് സമീപിക്കാറില്ല, ആക്രമിക്കാറുമില്ല. ഈ ഡ്രാക്കുളകളെ തേടി കറുത്ത അരയന്നങ്ങൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ രക്തരക്ഷസുകളുടെ അടുത്തേക്ക് എത്തും. തികച്ചും സൗജന്യമായി പൂർണ്ണ മനസ്സോടെ ഈ അരയന്നങ്ങൾ ഡ്രാക്കുള സ്ത്രീകൾക്ക് തങ്ങളുടെ ചോര പാനം ചെയ്യാൻ കൊടുക്കും. ജീവന ഭീഷണിയാകാത്ത തരത്തിലാണ് രക്തം കൈമാറ്റം ചെയ്യുന്നത്. രക്തം പങ്കുവയ്ക്കുന്ന അവരുടെ ആരോഗ്യം ഡ്രാക്കുളമാർ പരിഗണിക്കാറുണ്ട് എന്നാണ് ആൻഡ്രിയ പറയുന്നത്. ഞങ്ങൾ ആത്മാക്കളുമായും പ്രേത പിശാചുക്കളുമായും ഒക്കെ ആശയവിനിമയം നടത്താറുണ്ട്. അങ്ങനെ വേണ്ടപ്പോഴൊക്കെ, എപ്പോഴൊക്കെയാണ് ഇങ്ങനെ ആശയവിനിമയം നടത്തേണ്ടത് എന്ന് തോന്നുമ്പോഴെല്ലാം ഇവർ ശവപ്പെട്ടിയിൽ കയറി ധ്യാനനിരതരായി കിടക്കും. ഈ ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തേക്ക് ഈ ധ്യാനത്തിലൂടെ ഇവർ സഞ്ചരിക്കും എന്നാണ് ആൻഡ്രിയ പറയുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡ്രാക്കുള പരമ്പരയിലെ വ്ളാഡ് ദ ഇംപാലർ എന്ന വ്ളാഡ് മൂന്നാമൻ ഡ്രാക്കുളയുടെ പിൻഗാമിയാണ് താൻ എന്നാണ് ആൻഡ്രിയയുടെ അവകാശവാദം. പുതുതലമുറയിൽ കുറേ വാമ്പയർ ഗ്രൂപ്പുകളുണ്ട്. ഇവരിൽ നിന്നെല്ലാം തങ്ങൾ അകലം പാലിക്കാറുണ്ടത്രേ. പിന്നെ ഇവരെ കുറ്റപ്പെടുത്തുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും എല്ലാം അസൂയാലുക്കളാണ് എന്നാണ് ആൻഡ്രിയ പറയുന്നത്. നിലവിൽ ഡ്രാക്കുളയുടെ പേരിൽ രൂപപ്പെട്ടിട്ടുള്ള ഓർദോ ഡ്രാക്കുൾ കവൻ എന്ന സംഘത്തിന്റെ നേതാവാണ് ആൻഡ്രിയ. ആൻഡ്രിയയെ പോലെ അങ്ങനെ തന്നെ നൂറുകണക്കിന് രക്തദാഹികൾ വേറെയും ഈ ഗ്രൂപ്പിലുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു സംഭവമാണ് ഈ കുട്ടി പക്ഷേ രക്തമൊന്നും കുടിക്കാറില്ല, പക്ഷേ ഉറങ്ങാൻ ശവപ്പെട്ടിയിലാണ് കിടന്നുറങ്ങുന്നത്. ഈ കുട്ടി അറിയുന്ന ഒരു ടിക്ടോക്കറാണ്. ഇപ്പോൾ വളരെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു ടിക്ടോക്കറാണ് ഈ യുവതി. ഇന്റർനെറ്റിൽ വൈറലായിരിക്കുകയാണ് ലിസ് എന്ന ഈ യുവതി. തൻ്റെ മുറിയിൽ ഒരു ശവപ്പെട്ടി ഉണ്ടെന്നും അതിനുള്ളിലാണ് താൻ ഉറങ്ങാറുള്ളത് എന്നുമാണ് വീഡിയോയിൽ യുവതി പറയുന്നത്. തനിക്ക് 14-ാമത്തെ വയസ്സുമുതൽ തന്നെ സ്വന്തമായി ഒരു ശവപ്പെട്ടി വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നും തൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിക്കാൻ ഇത് നല്ലൊരു വഴിയാണെന്നും യുവതി പറയുന്നു. മാതാപിതാക്കളോട് ഒരു ശവപ്പെട്ടി പണിയട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നായിരുന്നു അത്രേ അവരുടെ മറുപടി. എന്നാൽ ഇപ്പോൾ സ്വന്തമായി തനിക്ക് ഒരു ശവപ്പെട്ടി ഉണ്ട് എന്നും അതിലാണ് എന്നും കിടന്നുറങ്ങാറുള്ളത് എന്നുമാണ് യുവതി പറയുന്നത്. മാത്രമല്ല ശവപ്പെട്ടിയിൽ കിടന്നുറങ്ങാൻ വളരെ കംഫർട്ടബിൾ ആണെന്നാണ് പറയുന്നത്. വായുസഞ്ചാരമുള്ള പെട്ടിയാണെങ്കിൽ തന്നെയും ശവപ്പെട്ടി യുവതി അടയ്ക്കാറില്ല എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. 6 അടി 8 ഇഞ്ചാണത്രേ ഇതിൻ്റെ നീളം. വാമ്പയർ ഗേൾ എന്നാണ് ഈ യുവതി അറിയപ്പെടുന്നത്. മലയാളി വാർത്ത ലൈഫ്.